മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. ഇന്ന് കുറച്ച് കുറേ ഐറ്റംസ് നിങ്ങൾക്ക് കാണാണ്ട്. ഈ അറേബ്യൻ മജ്ലിസ് എന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നടക്കുന്നു. അറേബ്യൻ മജ്ലിസിലെ ഫുഡൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ്ട് കാറിൽ ഇങ്ങനെ പോയോണ്ടിരിക്കണി പോയോണ്ട് അവസാനം അവിടെ എത്തി. ഇതമ്മളെ താനൂരിലാണ്. ഈ അറേബ്യൻ മജ്ലിസ് താനൂരിൽ ഓപ്പൺ ആക്കിയിട്ട് അതിന് മാത്രമൊന്നും ആയിട്ടില്ല. കറക്റ്റ് ലൊക്കേഷൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ പരപ്പനങ്ങാടിയിൽ നിന്നും താനൂർക്ക് പോകുന്നവർക്ക് മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളവിടെ ചെന്നപ്പോൾ കണ്ടത് അവിടുത്തെ അടുക്കളയിൽ നിന്ന് കുറെ തിജും പുകയൊക്കെ ഇങ്ങനെ പാറി കളിച്ചതാണ്. അപ്പോൾ ഏതായാലും അടുക്കളയിൽ കയറി എന്താ അവിടുത്തെ പാടുന്നൊക്കെ നോക്കാം. ഇതെന്താ ഇപ്പം തേച്ച് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഹണി അൽഫാമിന് വേണ്ടി ചിക്കനെ മേലെ പെരട്ടി എടുക്കാനുള്ള ടച്ചപ്പായ കെച്ചപ്പാണ്. അതാണ് ഇവിടുത്തെ ഹണി അൽഫാമിന്റെ സീക്രട്ട്. ആർക്കും പറഞ്ഞല്ലോട്ടോ. ഓ, മയോണൈസ് ഉണ്ടല്ലേ, കുറെ ചെറിയ കൂട്ടാൻ പാത്രത്തിലാക്കിച്ച് ബീഫ് റിബ്സും ഗ്രിൽഡ് ബീഫും മസാല തേച്ച് വെച്ച സീനാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇതിപ്പോ ചുട്ടെടുക്കുന്ന സീനും. അപ്പൊ റെസ്റ്റോറന്റിന് ചാരിട്ട് തന്നെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ കാർ നിർത്തിയിട്ടത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർ ഡൈനിങ് ആണ്, അതായത് കാർന്ന് ഭക്ഷണം തിന്നാനുള്ള പരിപാടി. ഓക്കെ, അറേബ്യ മജ്ലിസിന്റെ ഭൂരിഭാഗം ബ്രാഞ്ചുകളിലും കാർ ഡൈനിങ് ഓപ്പൺ ആണ്. അതൊക്കെയാണ് കാറിന്റെ ഉള്ളിൽ കയറ്റി വെക്കാനുള്ള പലകക്കണ്ടം കൊണ്ടുവരുന്നത്. ഈ കാണുന്ന നീളത്തിലുള്ള പലക കഷ്ണം കാറിന്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ചിട്ട് ഒരു ക്ലിപ്പ് അങ്ങോട്ട് ഇതേമാതിരി അങ്ങോട്ട് ഇട്ടുതരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അനങ്ങൂല, കംഫർട്ട്. ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണാണ് എന്റെ ഏട്ടനെ, മറ്റൊക്കെ എന്റെ ഏട്ടന്റെ ചെങ്ങൈമാരാണ്. ഇന്ന് വിലപ്പോഴാണ് പരിപാടി. അപ്പൊ ബാക്കിൽ വിട്ടണ് അതേ ഒരു പലക. കനലിന്റെ മുകളിൽ നിന്നും എടുത്ത് ഓരോ പ്ലേറ്റിലാക്കിയ ഗ്രിൽഡ് ഐറ്റംസ് നമുക്ക് കാർക്ക് ഇങ്ങനെ ആദ്യം എത്തിച്ചിരുന്നുണ്ട്. ഇവിടുത്തെ ഗ്രിൽഡ് ഐറ്റംസും റൈസിന്റെ കാര്യത്തിലും പിന്നെ പറയണ്ടല്ലോ, ഇവരെ പ്രീമിയം ബ്രാഞ്ച് ആയ മുസല്ലെ നമ്മൾ അന്ന് അറിഞ്ഞതാണ്, അതും മലപ്പുറത്തുനിന്ന്. അപ്പൊ ഇന്ന് നമുക്ക് പുതിയൊരാളുണ്ട്, ആ വെക്കണതാണ് ഫിഷ് മസ്ബി. കണ്ടനരണം, ചേ തിന്നനരണം നമുക്ക്. അപ്പൊ സാധനല്ലേ നമ്മൾ മുന്നേക്ക് എത്തിയിട്ടുണ്ട്, ഇതൊക്കെ പാടെ എത്ത കാട്ടാന്നുള്ള വെത്തപ്പാടിലാണോ എല്ലാവരും. പെരി പെരി അൽഫാമും ഗ്രിൽഡ് ബീഫും പെപ്പർ അൽഫാമും അങ്ങനെ തുടങ്ങിയ എല്ലാ ഗ്രിൽഡ് ഐറ്റംസും നമ്മൾ മുന്നേക്ക് എത്തിയിട്ടുണ്ട്. പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴക്ക് ഇങ്ങനെ പെയ്യുണ്ട്, എന്താ സുഖം. മഴത്ത് പിന്നെ പ്രത്യേകിച്ച് ഒരു വെള്ള പൈപ്പ് ആണല്ലോ. അപ്പൊ ഈ മുന്നേ ഇരിക്കുന്ന ഐറ്റംസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവിടുന്ന് മുന്നിൽ നിന്ന് ഇങ്ങോട്ട് ബാക്കും, ബാക്കിൽ നിന്ന് അങ്ങോട്ട് മുന്നിൽ ഓരോ പ്ലേറ്റ് ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ എല്ലൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ നാ തുടങ്ങില്ല, ഏതേലും നാ തുടങ്ങാൻ പോവാണ് ഇങ്ങോട്ട് നോക്കി നോളി. തുടക്കം ഹണി അൽഫാമിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിന്റെ ഒപ്പം ബട്ടർ നാൻ ഉണ്ട്, മയോണൈസ് ഉണ്ട്, ഗ്രീൻ ചട്നി ഉണ്ട്, പിന്നെ മസ്ബി റൈസ് കൂട്ടാൻ പറ്റിയ ടൊമാറ്റോ ചട്നി ഉണ്ട്. അപ്പൊ ഹണി അൽഫാം എന്ന് മെല്ലെ ഒരു പീസ് ഇങ്ങനെ അടർത്തി എടുത്തിട്ട് മയോണൈസിൽ അങ്ങോട്ട് മുക്കി തൊള്ളേക്ക് അങ്ങോട്ട് വെക്കുക. അതാണല്ലോ നമ്മളെ തുടക്കം മുതലുള്ള ഒരു ആദ്യത്തെ പതിവ്. ഇതിന്റെ പ്രത്യേകത പിന്നെ പറയണ്ടല്ലോ, അത് മയോണൈസും കൂട്ടി ഇങ്ങനെ തൊള്ളേക്ക് അങ്ങോട്ട് വെച്ചാലും ഒരു തൽക്കുന്ന മധുരം ഒരു തൽക്കുന്ന എരും ഇങ്ങോട്ട് ഒപ്പം ഇങ്ങോട്ട് കയറി വരും. അത് പിന്നെ അങ്ങനെ കൺട്രോൾ ചെയ്ത് നമുക്ക് അങ്ങനെ തിന്ന് പോയാൽ മതി. അടുത്ത ഗെഡോ ഗിടനാണ് പെപ്പർ അൽഫാം. പെപ്പർ അൽഫാം പിന്നെ കുരുമുളകിന്റെ സാന്നിധ്യമാണെന്നുള്ള അർപ്പണബോധത്തോട് കൂടി അങ്ങോട്ട് കഴിക്കുക. അതിന്റെ ഒപ്പം കിട്ടിയ ബട്ടർ നാനെ പിന്നെ നമ്മൾ മെയിൻ ചെയ്യണമല്ലോ. അതൊക്കെ പിന്നെ ചൂടാരെ പിന്നെ അതിന്റെ നേക്ക് അങ്ങോട്ട് പോകും. അതൊക്കെ ആ ചൂടർക്ക് അങ്ങോട്ട് തൊള്ളക്ക് അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കഴിക്കണം. ബീഫ് റിബ്സിന്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരം മസാലയിൽ തേച്ചടിച്ച് ചുട്ടാണ്ടാണ് ഇങ്ങോട്ട് ചാഞ്ചാടി വന്നത്. ഒന്ന് പെരി പെരി ബീഫ് റിബും ഒന്ന് പെപ്പർ ബീഫ് റിബും. അതിൽ ചോന്നതാണ് പെരി പെരി ബീഫ് റിബ്. അതിന് പറയണ്ടല്ലോ, ബീഫിൽ പിന്നെ വാരിയലുമത്തെ ഇറച്ചി വേറെ തന്നെ രസമാണല്ലോ. അതിങ്ങനെ കൈക്ക് പൊടിച്ച് കടിച്ച് പറിച്ച് വലിച്ചങ്ങോട്ട് കടിച്ച് തിന്നാൻ. ഓല ഗ്രിൽഡ് ബീഫ് ആയാലും ഉഷാർ തന്നെയാണ്. അതാ മയോണൈസിലും ഗ്രീൻ ചട്നിയിലും കുത്തി അങ്ങോട്ട് തിന്നാൽ മതി. മയോണൈസ് ഇല്ലാതെ അവിടെ ഒരു പരിപാടി നടക്കൂല. അതേപോലെ ബീഫ് റിബിലും രണ്ടും ഊഷ്മളം തന്നെയാണ്. ഇനിയാണ് നമ്മൾ ഓല മെയിൻ കാക്കാന്റെ അടുത്തേക്ക് വരുന്നത്. ഇതാണ് ഫിഷ് മസ്ബി. നല്ല ഗ്രിൽഡ് ഫിഷ് ചെമ്പല്ല തോന്നുന്നുണ്ട്. അതാ മസ്ബി റൈസിന് മേലൊക്കെ അങ്ങോട്ട് വിരിച്ചങ്ങോട്ട് വെച്ചരും. ഞാൻ ഈ ഫിഷിന്റെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നിങ്ങൾ കഴിച്ചിക്കണോ? കഴിച്ചിട്ടില്ലേ തിന്നോളി. ഇതിന്റെ കൂടെ വന്ന എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്ലേറ്റ് ഉള്ളത് ഒരാൾക്കുള്ള കറക്റ്റ് ക്വാണ്ടിറ്റി ആണ്. 260 രൂപക്കാണ് സംഭവം. പിന്നെ മീന്റെ വലുപ്പം കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിൽക്കും. അതേതായാലും മറക്കണ്ട. പിന്നെ എപ്പോഴത്തേയും പോലെ പെരി പെരി അൽഫാം, അതിന്റെ മേലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ വെതറി കടക്കണേനെ കാണാൻ എന്തോ രസം. ഞാൻ പോലെ ഏത് ബ്രാഞ്ചൊക്കെ എന്നാലും പെരി പെരി അൽഫാം വിട്ടിട്ടുള്ള കളി ഉണ്ടാവില്ല. അത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അതിന്റെ അടുക്ക് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഒക്കെ കൊണ്ടുവന്നേ. മുന്നൊന്ന് ബാക്കും ബാക്കുന്ന മുന്നിക്കും ഓരോ ഐറ്റംസ് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേക്കും. നല്ല വെന്ത ഗ്രിൽഡ് ബീഫ്, അതാ മസ്ബി റൈസിന് കൂടെ അങ്ങോട്ട് കഴിച്ചാലും ഉഷാറാണ്. പക്ഷെ ആ ഫിഷും ആ റൈസും കൂട്ടി കഴിക്കണം, അത്ര അങ്ങോട്ട് നേക്ക് അങ്ങോട്ട് കിട്ടൂല. ഇവലീ മസ്ബി റൈസ് വേറെ തന്നെ രസമാണ്. അതാ ടൊമാറ്റോ ചട്നി മയോണൈസും കൂട്ടി കുഴച്ച് അങ്ങോട്ട് കഴിക്കണം. നമ്മളെ കൊണ്ടോട്ടിയുള്ള അറേബ്യ മജ്ലിസിൽ മഞ്ഞ മയോണൈസ് ഉണ്ട്. ഇവര് മസ്ബി റൈസിനൊപ്പം കൊടുക്കുന്ന ഒരു മയോണൈസ്, അതാണ് എനിക്ക് ഇതിന്റെ ഒപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് ഇവിടെ കാണപ്പെട്ടിട്ടില്ല. കൂടെ വന്നപോലെ ഇപ്പോഴും നല്ല പോളിംഗ് തന്നെയാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടാണ്. പുറത്ത് ചെറിയ പാറ്റൽമയും കൂടി ആയപ്പോ പിന്നെ പറയണ്ടല്ലോ, തിന്നണ എങ്ങട്ടാ പോണെന്നും പടി അറിയില്ല. ഗ്രിൽഡ് ബീഫ് ആയാലും പെപ്പർ അൽഫാം ആയാലും ഹണി അൽഫാം ആയാലും ഒക്കെ നുള്ളി നുള്ളി തിന്നിട്ടും മതിയാവണില്ല. അങ്ങനെ തിന്നോണ്ട് തന്നെ ബീഫ് റിബ്സ് ഒക്കെ ഉണ്ടല്ലേ, കടിച്ചു തന്നെ ഉണ്ട്. മുന്നേ ഇരിക്കുന്ന രണ്ടാൾക്കാർക്ക് ഹണി അൽഫാം ഭയങ്കര ഇഷ്ടമായിക്കണം. എനിക്കും എന്റെ ഒപ്പം ഇരിക്കുന്ന ആൾക്കാർക്ക് ആ ഫിഷ് മസ്ബി അത് വിട്ടിട്ടുള്ള കളിയില്ല. അത് വേറെ തന്നെ രസേനി. ഒരു ഗ്ലാസ് ആ കുയ്യിലിറക്കിയാണ് പെപ്സി അങ്ങോട്ട് ഒഴിച്ചു നോക്കി. പക്ഷെ അതിന് അങ്ങോട്ട് എടുക്കാൻ കിട്ടുന്നില്ല. അടിയിൽ നിന്ന് തള്ളി കൊടുത്താണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. മയോണൈസിന് വേണ്ടിയുള്ള അർപ്പുംപിളിയാണ്. ഇത് ഹണി അൽഫാം പിന്നെ നമ്മൾ ഓർഡർ ചെയ്താണ് കേട്ടോ. അത് അതിന്റെ ടേസ്റ്റ് കൊണ്ട് മുന്നിരിക്കുന്ന ആൾക്കാർക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ട് അവൾക്ക് ഇഞ്ഞും വേണമല്ലോ. അപ്പൊ പിന്നെ ഓർഡർ ചെയ്ത്. അപ്പൊ ഇതിനപ്പോ കൂടെ പിടിക്കാനുള്ള റൈസും കഴിഞ്ഞു. അപ്പൊ ഇതിന് കുറച്ച് റൈസും കൂടെ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ അവസാനം എല്ലാവർക്കും വേറെ നിറഞ്ഞു തുടങ്ങി. സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ്. ഒരു ഹോൺ അടിച്ചാൽ മതി ഓലും ഇങ്ങോട്ട് എത്തിക്കാളും. അപ്പൊ അറേബ്യ മജ്ലിസിന്റെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചുകളിലും അതേപോലെ ഓല പ്രീമിയം ബ്രാഞ്ച് ആയിട്ടുള്ള മുസല്ലയിലും ഇപ്പൊ കാർ ഡൈനിങ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഒരു ബെൻസോ BMW ഏതെങ്കിലും ഒക്കെ എടുത്താണ്ട് ഒന്ന് ചെത്തിപ്പാറ ഇങ്ങോട്ട് വന്നാളി. ഇവലെ പല ബ്രാഞ്ചസും കുറെ സ്ഥലത്ത് ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. എവിടെ പോയാലും ഇവലെ കാണാൻ പറ്റും. അപ്പൊ ഇത് മറക്കണ്ട, അറേബ്യ മജ്ലിസ് താനൂർ മുക്കോല. നന്ദി, നമസ്കാരം.